എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഒന്നാണ് മൂന്ന് ദിവസം എനിക്ക് തൃശ്ശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ താമസിക്കാൻ പറ്റിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല അനുഭവങ്ങളിൽ ഒന്നായിരുന്നു അത്. മൂന്ന് ദിവസം മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി താമസിച്ചു. അത് എൻ്റെ ഒരു അയൽവക്കംകാരൻ, അദ്ദേഹത്തിന് മാനസികമായി അല്പം വിഭ്രാന്തി ഉള്ളയാളാണ്, അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. എന്നാൽ അപ്രതീക്ഷമായി അദ്ദേഹത്തിന് അല്പം രോഗം മൂർജിച്ചു. അപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ചേർന്ന് പറഞ്ഞു, നമുക്ക് ഇദ്ദേഹത്തെ തൃശ്ശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അങ്ങനെ ഒരു ജീപ്പ് വിളിച്ച് ഇദ്ദേഹത്തെ ആ ജീപ്പിൽ കയറ്റി, ഇദ്ദേഹത്തോട് പറയുന്നില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അങ്ങനെ ഞങ്ങൾ അയൽവക്കംകാർ മറ്റ് ചില ആളുകളെല്ലാവരും ചേർന്ന് ഞങ്ങൾ തൃശ്ശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, രണ്ട് പേര് കൂടത്തിൽ നിൽക്കണം, ഒന്ന് അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, രണ്ടാമത് അയൽവക്കംകാരൻ, ഏറ്റവും അടുത്ത അയൽവക്കംകാരൻ എന്ന നിലയ്ക്ക് എന്നോടും കൂടെ നിൽക്കാൻ പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും, അവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവത്തിന് കാരണമായി തീർന്നു. പലപ്പോഴും ഇത് ഞാൻ പറയാനുള്ള കാരണം, പലപ്പോഴും നമ്മുടെ ഭവനത്തിൽ ചെറിയ രോഗങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അല്പം ബുദ്ധിക്ക് കുറവുള്ളപ്പോൾ, അല്ലെങ്കിൽ അവന് പഠിക്കാൻ അല്പം കഴിവ് കുറവുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അവരെ വിമർശിക്കും. അതുപോലെ ഒരു ചെറിയ രോഗം വരുമ്പോൾ നമ്മൾ പതറിപ്പോകും ജീവിതത്തിൽ. എന്നാൽ നമ്മൾ ഇതുപോലെയുള്ള മെൻ്റൽ ഹോസ്പിറ്റലുകൾ, ക്യാൻസർ ആശുപത്രികൾ, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കാണണം. അങ്ങനെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ മാനസികമായി അല്പം സമനില തെറ്റിയ ഒരാളാണെങ്കിൽ നമ്മൾ അവരെ കളിയാക്കും. ആരെങ്കിലും ഒരാൾ നമ്മുടെ പരിസരത്ത് മാനസിക നില തെറ്റിയവരുണ്ടെങ്കിൽ അവരെ നമ്മൾ കളിയാക്കും, അവരെ നമ്മൾ കുറ്റം പറയും. പലപ്പോഴും അത് കണ്ട് പല ആളുകളും സന്തോഷിക്കും, ഇവനിത് പാരമ്പര്യമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും. എന്നാൽ എനിക്ക് ഈ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, അവിടെ ചെന്ന് ഇവിടെ അഡ്മിറ്റാക്കി, അന്നേരം അവിടെ കണ്ട ഒരുപാട് കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഇദ്ദേഹത്തെ അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. വൈകുന്നേരമായപ്പോൾ ഈ രോഗിയുടെ കൂടെ ഒരാൾക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൻ കിടന്നു. അപ്പോൾ ഞാൻ എവിടെ കിടക്കും? ഒന്ന് മെൻ്റൽ ഹോസ്പിറ്റലാണ്, ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട്. അപ്പോൾ എന്നോട് മറ്റു ഒരു രോഗി എന്നോട് പറഞ്ഞു, എനിക്കന്ന് 16-17 വയസ്സ് പ്രായമേ ഉള്ളൂ, മോൻ എൻ്റെ കൂടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മാനസിക സമനില തെറ്റിയ ഒരാളുടെ കൂടെ എങ്ങനെ കിടക്കാൻ സാധിക്കും? അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ കാലിലൊരു ചെറിയ മുറിവുണ്ട്, ആ മുറിവ് താക്കരുത്, അത് എൻ്റെ അടുത്ത് കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഈ ഒരു രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കണ്ടു നോക്കിക്കേ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾക്കറിയാമോ, വൈകുന്നേരമാകുമ്പോൾ, ഈ ആശുപത്രിയുടെ അകത്ത് വൈകുന്നേരമാകുമ്പോൾ
ഈ ഓരോ വാർഡുകളിലും മാനസിക സമനില നേടിയ ആളുകൾ അവർ വൈകുന്നേര സമയത്ത് അവർ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ളവർ വന്നിരുന്ന് അവർ നാമം ജപിക്കുന്നു. ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ളവർ വന്നിരുന്ന് അവർ പാട്ടുപാടുന്നു. അപ്പോൾ പള്ളിയിലച്ചനാകാൻ പോയിട്ട് മനസ്സിന് താളം തെറ്റിയ ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വൈകുന്നേരം 7 മണി ആയപ്പോൾ മുതൽ പുള്ളി ഒരു കൊന്ത എടുത്തുകൊണ്ട് ആ വരാന്തയിൽ കൂടെ നടന്ന് കൊന്ത ചൊല്ലുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഇത് കണ്ട് ദുഃഖത്തോടെ ഇരിക്കുന്ന ഒരു സമൂഹം അവിടെയുണ്ട്. ആരാണ്? ഇവരുടെ മാതാപിതാക്കൾ, ഇവരുടെ രക്ഷകർത്താക്കൾ. അപ്പോൾ ഒരു രോഗിയുടെ കൂടെ 2 പേർക്ക് നിൽക്കാം സീരിയസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ നിൽക്കും. അപ്പോൾ ഇതെല്ലാം കണ്ട് ഹൃദയം വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ ഞാനവിടെ കണ്ടു. പല ആളുകളും, ഞാനൊരു കൊച്ചുപയ്യനാണ്, എന്നോട് ഇവർ ഒരു മാതാവ് പറയുകയാണ്, മോനെ എന്ത് ചെയ്യാനാ, അവനെ അച്ഛനാക്കാൻ വിട്ടതാ, പക്ഷേ അവിടെ ചെന്ന് അദ്ദേഹം മാനസികമായി സമനില തെറ്റിയാണ് വന്നിരിക്കുന്നത്, എന്ത് ചെയ്യും? വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഞങ്ങളെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു, എന്ത് ചെയ്യും? പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം ഇവൻ ഒറ്റയ്ക്കല്ലല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ എന്നോർക്കുമ്പോൾ മനസ്സിനൊരു ആശ്വാസമുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പോയി കാണണം. ഇനി ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആളുകളെ ഓരോ സെല്ലിലിട്ടിരിക്കുന്നു, ചില ആളുകളെ ചങ്ങലക്കിട്ടിരിക്കുന്നു. അപ്പോൾ ആ സെല്ലുകളിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ കേൾക്കാം, അലറുന്ന ശബ്ദങ്ങൾ കേൾക്കാം. എന്നാൽ അല്പം രോഗം കുറഞ്ഞ ആളുകളെ 2 പേരെ 3 പേരെ ഒരു സെല്ലിലിട്ടിരിക്കുന്നു. ഏകദേശം നോർമലായിട്ടുള്ള ആളുകളെ എല്ലാവരെയും ഒരു റൂമിൻ്റെ അകത്തിട്ടിരിക്കുന്നു, പക്ഷെ പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ അവിടെ ജനലിൻ്റെ ഇടയിൽ കൂടെ ഇവർ നമ്മളോട് ചോദിക്കും, ചേട്ടാ ഒരു വീടി തരാവോ, ചേട്ടാ ഈ വാതിലൊന്ന് തുറന്നു വിടാവോ, ഇങ്ങനെ ചോദിക്കും. ഹൃദയം ഉള്ളവൻ കരഞ്ഞു പോകുന്ന ഒരനുഭവമാണ് ഇതുപോലുള്ള ആശുപത്രികളിൽ. അപ്പോൾ ഒരുപാട് ഹൃദയവേദന തോന്നി. രാവിലെ അവിടെ ഇവരെ കുളിപ്പിക്കാനായിട്ട് ലൈൻ നിർത്തിയിരിക്കുന്നത് കണ്ടു. ഇങ്ങനെ ഒരു പൈപ്പ് മോട്ടറടിക്കും, എന്നിട്ട് നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ കുളിപ്പിക്കുന്ന പോലെ ഇങ്ങനെ പൈപ്പ് അങ്ങ് അടിച്ചു വിടുവാണ്. അവിടെ ഒരുപാട് വാർഡന്മാരുണ്ട്. ഇനി അതിലും എന്നെ ഏറ്റവും വലിയ ഒരു സ്നേഹിതനെ കണ്ടു. അദ്ദേഹത്തിന് മാനസികമായ രോഗമൊക്കെ മാറി, പക്ഷേ അവിടെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന അദ്ദേഹമാണ്. അപ്പം ഞാൻ അവിടെ ഒരാളോട് ചോദിച്ചു, ഇദ്ദേഹം ഇവിടുത്തെ സ്റ്റാഫാണോ? അപ്പോൾ അവിടുത്തെ വാർഡൻ പറഞ്ഞു, ഇത് സ്റ്റാഫല്ല, പക്ഷേ ഇദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടായിരുന്നു, ഇവിടെ വന്ന് പൂർണ്ണമായും മാറി. പക്ഷേ ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ഇവനെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ഇവനെ ഇവിടെ വിട്ടിച്ചു പോയേക്കുകയാണ്. എത്രയോ മാനസിക രോഗികളായിട്ടുള്ള ആളുകളെ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. മാസം മാസം പൈസ കൊടുക്കും. അപ്പം അങ്ങനെ കുറേ ആളുകളെ അവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു പ്ലാവ എന്ന ഒരു ചക്ക താഴോട്ട് വീഴുവാണ്, ഒരു ചക്കപ്പഴം. എല്ലാവരും കൂടെ ഓടിച്ചെന്ന് ചക്കപ്പഴം എടുത്തുകൊണ്ട് വന്നിട്ട്, അനുസരണയുള്ള ഒരു കൊച്ചുകുട്ടി വരുന്നത് പോലെ ചക്കപ്പഴം എടുത്തുകൊണ്ട് വന്നിട്ട് വാർഡൻ്റെ ഇവിടെ അവിടെ നിൽക്കുന്ന വാർഡൻ്റെ കൈ കൊടുക്കുകയാണ്. കാക്കി ഡ്രസ്സിട്ടവരാണ് അവിടുത്തെ സെക്യൂരിറ്റിമാരും വാർഡന്മാരൊക്കെ അവിടെ നിൽക്കുക. പ്രിയമുള്ളവരെ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പരാധീനതകളെക്കുറിച്ച്, ഒരു ചെറിയൊരു രോഗം വന്നാൽ, ചെറിയ ഒരു വേദന വന്നാൽ, ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ, ബിസിനസ് നടത്തിയിട്ട് അതിലാഗ്രഹിക്കുന്ന പോലെ ഒരു ലാഭം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പരിതപിക്കുന്നവരും കോപിക്കുന്നവരും ദേഷ്യപ്പെടുന്നവരുമാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പിണങ്ങുന്നവരാണ്, ദൈവത്തോട് പിറുപിറുക്കുന്നവരാണ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇത്ര നാശമായി തീർന്നു എന്ന്
ചോദിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് മർദ്ദലിച്ച് നിൽക്കുന്നവരാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുത്തി? ഞാൻ ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണം എന്താണ്? എനിക്ക് എന്തുകൊണ്ട് ഉയർച്ചയില്ല? എനിക്ക് എന്തുകൊണ്ടൊരു സ്വന്തമായി വീടില്ല, കാറില്ല, സൗകര്യങ്ങളില്ല, സൗന്ദര്യമില്ല, പൊക്കമില്ല, വണ്ണമില്ല എന്നൊക്കെ പറഞ്ഞ് പരിതപിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെ നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോ ദിവസം എനിക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഡയറിയിൽ അതെല്ലാം എഴുതി വെക്കും. ഞാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, പല ആളുകളും വിളിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ പല കാര്യങ്ങളും നിസ്സാരമായ കാര്യമാണെന്ന് തോന്നും. കാരണം ഞാൻ ഈ മൂന്ന് ദിവസം ഈ ആശുപത്രിയിൽ താമസിച്ചപ്പോൾ അവിടെ കണ്ട ദയനീയമായ കാഴ്ച, ആശുപത്രിയിലേക്ക് ഒരു പ്രാവശ്യം പോയിട്ടുള്ള ഒരാൾ ഒരിക്കലും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കുറ്റം പറയുകയില്ല. അത്ര പ്രതികൂലമായ സാഹചര്യങ്ങൾ, മനസ്സിന് സമനില തെറ്റി, ചിലപ്പോൾ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞെറിഞ്ഞ് അവർ അതിൽ നടക്കും. ഈ കോമ്പൗണ്ട് ഒരു മതിലിനെ കെട്ടിത്തിരിച്ച് ഒരു സൈഡിൽ സ്ത്രീകളും ഒരു സൈഡിൽ പുരുഷന്മാരും. അപ്പോൾ ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഈ ചില ആളുകളെ സെല്ലിലിട്ടേക്കുന്നവർക്ക് വസ്ത്രം പോലുമില്ല. അതികഠിനമായ മാനസിക വിഭ്രാന്തി. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് ഞാനിത് പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരാണ്. എന്നാൽ നമ്മൾ സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ, ആശുപത്രികളിൽ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ, ക്യാൻസർ ആശുപത്രിയിലേക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ, നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെക്കാട്ടിലും 1000 മടങ്ങ് ദുരിതമനുഭവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നല്ല സുവിശേഷകർക്ക് സമൂഹത്തിന്, നല്ല സുവിശേഷകരെ സമൂഹത്തിന് വേണം. നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ഒരു ചാരിറ്റി വർക്ക് ചെയ്യുമ്പോൾ പല ആളുകളും നമുക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കും, നമ്മളെ കളിയാക്കും, പരിഹസിക്കും, നമ്മളെ പല ആരോപണങ്ങളിൽ അവർ കുരുക്കും, നമ്മളെ ചീത്ത പറയും, നിനക്ക് വേറൊരു പണിയില്ലേ എന്ന് ചോദിക്കും, നമ്മൾ വിടുന്ന ഓരോ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ എഴുതി നമ്മളെ പരിഹസിക്കും. അങ്ങനെ പരിഹസിക്കുന്ന ചില ആളുകളുണ്ട്. ഞാനിത് പറയാൻ വന്നത്, ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും നമ്മൾ പതറരുത്. നമുക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്, സഞ്ചരിക്കാൻ വാഹനം തന്നിട്ടുണ്ട്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയി കാണണം. അങ്ങനെ കാണുമ്പോഴാണ് ഓരോ മനുഷ്യൻ്റെ വിഷമങ്ങൾ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. 3 ദിവസം ഞാൻ ഈ ആശുപത്രിയിൽ താമസിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരുപക്ഷെ ദൈവം എന്നെ അവിടെ എത്തിച്ചതായിരിക്കാം. ആ സമൂഹത്തെക്കുറിച്ച് എനിക്ക് പഠിക്കാൻ പറ്റി. മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ച്, അവരുടെ ഭവനക്കാരനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ച്, എൻ്റെ അപ്പനൊരു മാനസിക രോഗിയാണല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന മക്കളെ ഓർത്ത്, അല്ലെ എൻ്റെ മകൻ ഒരു മാനസിക രോഗിയാണല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന മാതാവിനെ ഓർത്ത്, പിതാവിനെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, സഹോദരിമാരെ ഓർത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ പോകണം. നിങ്ങൾ സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങിക്ക് പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരെ നിങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, കഴിയുന്നിടത്തോളം അവരെ സഹായിക്കുക, അവരെ സ്നേഹിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഉത്തരവേ ഉള്ളൂ, നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിനും നമ്മൾ ടെൻഷൻ അടിക്കാതെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഭാരപ്പെടാതെ, എന്നെക്കാട്ടിൽ കൂടുതൽ വേദന അനുഭവിക്കുന്ന മറ്റുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട്, അവരെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വേദനകൾ കൂടുതലല്ല
എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നാം സന്ദർശിക്കുകയും കാണുകയും ജനത്തിൻ്റെ വേദനകൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ അവിടെ ചെന്നത് വലിയ ഒരു അനുഭവത്തിന് കാരണമായി തീർന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.